കോവിഡും കാര്യങ്ങളൊക്കെ കാരണം എല്ലാവർക്കും സന്ദർശാമയവും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും അവരുടെ തിരക്കിലും കാര്യങ്ങളാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആൾക്കാരൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ആ മാധ്യമത്തിലൂടെ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. പോരെ, എന്നോട് പ്രതി രാഘവേട്ടൻ കുറഞ്ഞ നേരം ഈ പറഞ്ഞുകൊണ്ടെങ്കിട്ട് പറയണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ മാത്രം ആവശ്യമില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ റിക്വസ്റ്റ് വെക്കണമല്ലോ, ഇപ്പോൾ എന്നെ അങ്ങനെയായി കാണുന്നുള്ളതുകൊണ്ട് ഒരു റിക്വസ്റ്റ് വെക്കണ്ടേ, വെക്കണം. അപ്പോൾ എന്തായാലും മോള് വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഡാൻസ്. മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ, മഞ്ഞണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. പ്രോഗ്രാമിന് പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അപ്പം അന്ന് എടുത്തു വെച്ച ബാഗ് എടുത്തിട്ട് രണ്ട് ദിവസം മുമ്പേ ഗുരുവായൂരിൽ ഒരാൾ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ടീച്ചറും കൂടിയിട്ടാണ്, ഹബീബ എന്നാണ് അവരുടെ പേര്. നമ്മൾ പരിചയപ്പെട്ടത് ഇതുപോലെ തന്നെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ അക്കാദമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷൗക്കയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ സിനിമയിൽ മറ്റവൻ പറഞ്ഞ പോലെ തന്നെ, വേറെ നിവൻ പോളി പറഞ്ഞ പോലെ തന്നെ എനിക്ക് വേറൊന്നും കാണാൻ പറ്റൂല എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആളായിരുന്ന് ചോര പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ മനസ്സിലായി ഞാൻ തട്ടി, എവിടാ സ്ഥലം ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ ബാലുശ്ശേരിയിലാണ്. അപ്പോൾ അതിനൊന്നും മറുപടി പറയാനായിട്ട് പുള്ളിക്ക് നേരമില്ല. ശരി, ആയിക്കോട്ടെ, വിട്ടു. പിന്നെ കാണുന്നത് കാലടി സമീക്ഷയിൽ വെച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ പരിചയപ്പെട്ടു, ഫോൺ നമ്പറൊക്കെ തന്നു. ഇടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ശേഷം നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്നു. ഇപ്പോൾ നമ്മളായിട്ട് ഭയങ്കര സൗഹൃദമാണ്. അപ്പോൾ ആ സൗഹൃദം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹബീബേനെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് പാടാനൊന്നറിയില്ല. ഞാൻ ഇന്നലെ ഒരു ഓളത്തിന് വേണ്ടി എടുത്ത് പറഞ്ഞതാ, ആകെ മാപ്പിളപ്പാട്ടേ പാടാനറിയുള്ളൂ. അതിവിടെ പാടാവോ? അവർ മുഖസ്തുതി പറയുമല്ല, നന്നായിട്ട് കവിത എഴുതുന്ന ഒരാളാണ്. ഒരു സമാഹാരമുണ്ട്, അടുത്തത് ഒരു നോവലിൻ്റെ പണിപ്പുരയിലും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രകാശനത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് അടുത്ത് തന്നെ പോകേണ്ടി വരും. നമുക്കൊരു വണ്ടി വിളിച്ചു തരാം, ഫുൾ ചിലവാണ്. പിന്നെ കണ്ടാൽ കൊതി കൊണ്ട് കരള് കുളിരുന്ന കലമാൻമിഴിയുള്ള കൈതപ്പൂ
മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണ് രാജാത്തി അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള അധരാലയത്തിലെ സ്വർണ ചഷകത്തിൽ ആറ്റിക്കുറുക്കി വെച്ചുള്ള പഞ്ചാമൃതം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണ് രാജാത്തി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണ് രാജാത്തി വേർപാടിൻ വേദന കണ്ണുനീരിറ്റുന്ന മിഴികളിൽ നിന്നു നീ വായിച്ചെടുക്കണം എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തൻ എന്നെ ഇനി നീയും വിളിക്കണം വേനലിൻ പ്രണയങ്ങൾ മഴയറിഞ്ഞില്ലെന്ന് രാവിൻ്റെ കാതിൽ നീ കളിയായി പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും സമയവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നും നമ്മുടെ ആ ഹാർമണി വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 9 മണി ആയി കഴിഞ്ഞാൽ ലിങ്ക് വരും ആ ലിങ്കിലൂടെ അതിലൂടെയൊക്കെ പാട്ട് പാടിയിട്ടുണ്ടപ്പോൾ രാഘവേട്ടനൊക്കെ എടപ്പള്ളിയുടെ സ്വന്തം ഗായകനായി തീർന്നത് വാവ ഗായകൻ പ്രിയ ചേച്ചിക്ക് അറിയാം ആമി വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് 4 പാട്ടൊക്കെ പാടി പോവും പിന്നെ നമ്മുടെ സ്വന്തം ഗീത ചേച്ചി പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മൂക്ക് ചൊറിയുന്നതിൻ്റെ ആയിരിക്കും നമുക്കറിയാം ഗീത ചേച്ചി അവരൊക്കെ നമ്മൾ എന്താ പറയുക എപ്പോഴും കൂടുതലുള്ള ആൾക്കാരാണ് പിന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് എപ്പോഴും എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ നന്ന് പിന്നീട് നോക്കുമ്പോൾ ഇതിനൊക്കെ പറഞ്ഞാൽ ഞങ്ങളാണല്ലോ ഇതുമ്പോൾ ഇത് തൃശ്ശൂർ പൂരപ്പറമ്പിനെയൊക്കെ കടാണ് ഇവിടെ നിന്ന് മനസ്സിലായി തുടങ്ങിയത് അതിൽ മെയിനായിട്ടുള്ള ഒരാളാണ് നേരത്തെ സാഹസിക പ്രകടനങ്ങൾക്ക് മുന്നിൽ നിന്നായിരുന്നു നമ്മുടെ ഫെബിത്ത ഞാനും ഫെബിത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം മുട്ടനടിയാണ് അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ ഈ സൗഹൃദങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നിന്ന് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വരിക ഒരു കമൻ്റ് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാലുപേർ പാട്ട് പാടി പോവുക എന്തെങ്കിലും കഥ പറഞ്ഞു പോവുക അതൊക്കെ ഒരു രസം ഇപ്പം ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം മറന്നുപോയി എന്താണെന്നുള്ളത് അടുത്തതാരും ഇപ്പോൾ പരിപാടിക്ക് വേണ്ടി വിളിക്കുന്നത് ദീപ ചേച്ചിയെ പറഞ്ഞു വന്നത് ബാക്ക് ബെഞ്ചിൽ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സാജൻ ചേട്ടൻ ഉണ്ടാവും ആ തൊട്ടപ്പുറത്ത് കിച്ചണിൽ പരിപാടികൾ മക്കളെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ദീപ ചേച്ചിയോട് പറയും ഇന്ന് ദീപല്ലേ രാഘവേട്ടനാണ് എൻ്റെ മെയിൻ ആള് ഇന്ന് ദീപല്ലേ പാട്ടൊന്നും കേട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും അവിടെ പിള്ളേരുടെ അടുത്താണ് ഇപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നല്ല പാട്ടായിട്ട് ദീപ ചേച്ചി വരും അങ്ങനെ ഞങ്ങളെ രാത്രികളിലെ എന്താ പറയുക മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഗായികയാണ് ദീപ ചേച്ചി അടുത്തത് നമുക്ക് വേണ്ടിയിട്ട് ദീപ ചേച്ചി വരും
ചോദിക്കണം, വരുന്നില്ലേ വരുന്നില്ലേ വരുന്നില്ലേ. അങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ തല്ലി ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി, ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ വിഷയമുണ്ട്. അതേപോലെ തന്നെ പരിപാടികൾ എന്തെങ്കിലും അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് പ്രിയ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പരിപാടി പാട്ട് പാടുന്നുണ്ട് സതീഷ്, ആദ്യം വരില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവരൊരു പ്രോഗ്രാം യാത്ര പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ വരില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ഡേറ്റ് ഇത് മാറ്റിയപ്പോൾ പ്രിയ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളൊരു പരിപാടി അവതരിപ്പിക്കും, ഞാൻ പാടുന്നുണ്ട്, ഹസ്ബൻഡ് ബാബയുടെ ഒരു പാട്ട് പാടും. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരും ഓരോ പാട്ട് വേണമെങ്കിൽ ഒരു പാട്ട്, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ആണെങ്കിൽ രണ്ടുപേരും കൂടിയിട്ട് ചേർന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും പരിപാടി അവതരിപ്പിക്കണം എന്ന് അവരിങ്ങോട്ട് പറഞ്ഞതാണ്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പങ്കട ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്, പക്ഷെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ് അവർ പരിപാടിക്ക് എന്തായാലും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ രണ്ടുപേർക്കും ഇങ്ങോട്ട് വിളിച്ചിട്ട് പാടാമെന്ന് പറയുന്ന രണ്ടുപേർക്കും ഒരുപാട് സ്നേഹം. ബാബു ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നതാണ്. കല്ലോലിനി വന കല്ലോലിനി നിൻ തീരത്തു വിടരും പുഷ്പങ്ങളെ താരാട്ടു പാടിയുയർക്കൂ ഉറക്കൂ കല്ലോലിനി. താലോലം പാടിപ്പാടി പൊന്തിരി തെറുക്കുന്ന വനഭൂമി നീലവിശാലതയെ തൊട്ടൊഴിവാൻ പച്ചത്താലങ്ങൾ ഉയർത്തുമീ തീരഭൂമി. ഇവിടെ നിൻ കാൽത്തലകൾ കരയുന്നു, ഇവിടെ നിൻ കളഗീതമിടറുന്നു, കല്ലോലിനി വന കല്ലോലിനി നിൻ തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ. സന്ധ്യകളും എങ്ങോ പറന്നകന്ന മരുഭൂമി തേയില കൊളുന്തുപോൽ ജീവിത കുരുന്നുകൾ വേനലിലെരിയും ഈ ഉഷ്ണഭൂമി. ഇവിടെ നിൻ പൂത്തളിക ഒഴിയുന്നു, ഇവിടെ നിൻ ബാഷ്പബിന്ദു പുകയുന്നു, കല്ലോലിനി വന കല്ലോലിനി നിൻ തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ.
താങ്ക് യു. ബഷീർ ഓർമ്മ ദിനത്തിൻ്റെ അന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പാടിയിടുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ആലപിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സൗഹൃദത്തിനെ കുറിച്ചിട്ട് ഇന്നലെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം സന്ദർഭം കിട്ടുകയാണെങ്കിൽ നമുക്കാരോ അതുകൂടി പാടി നോക്കാവുന്നതാണ്. കുറച്ചുകൂടി നന്നാക്കണം എന്താ എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. ടീച്ചർ ഭയങ്കര തിരക്കിലായിരുന്നു, ആ തിരക്കിലെല്ലാം ഇരുന്നു കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നാലും അടുത്തൊരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അതൊന്നുകൂടി ഉഷാറാക്കിയിട്ട് ചെയ്തു വരും. നമുക്ക് എന്തായാലും അതൊന്ന് പാടിയിട്ട് പോകാം. ടീച്ചർ എന്തായാലും കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ, നമുക്കിത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് എല്ലാവരും ബോറടി മാറ്റാനായിട്ട് ചെയ്യാം. ഇപ്പം എന്തായാലും ബഷീറിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട്. ബഷീറിൻ്റെ ഓർമ്മദിനത്തിലെ കുറച്ച് കാലമായിട്ട് മനസ്സിൽ കിടക്കുന്നൊരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളെ അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത്. അത് പാട്ടാണെന്നൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വളരെ കുറച്ച് കൃതികളെടുത്ത് വളരെ ചെറിയൊരു വഞ്ചിപ്പാട്ട് രൂപത്തിലാണ് ഞാൻ അവതരിപ്പിച്ചത്. അതിന് കാരണം കുട്ടികളിലേക്ക് പെട്ടെന്ന് എത്താൻ സഹായിക്കുന്ന താളാണ് വഞ്ചിപ്പാട്ടിൻ്റേത്. ഒപ്പം തന്നെ എല്ലാ കൃതികളെയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് കുറച്ച് നീളം കൂടും, ബോറടി സ്വാഭാവികമാണ്. അപ്പോൾ രണ്ടും ഒഴിവാക്കാനായിട്ട് വളരെ ചെറിയ കുറച്ച് വരി കൃതികളെ മാത്രം എടുത്ത് എഴുതിയ ഒരു വഞ്ചിപ്പാട്ടാണ്. എല്ലാവരും കൂടെ കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബഷീർ എന്നൊരു ബേപ്പൂർ സുൽത്താൻ സാഹിത്യത്തിൻ നാൾ വഴിയിൽ തൻ്റെതായ സ്ഥാനമൊന്ന് ഉറപ്പിച്ചല്ലോ. ഓ ദിത്തി താരാദിത്തിത്തേ ദിത്തേ തകതേതേതോ ുപ്പൂപ്പാക്കേരാനേണ്ടാർന്ന് കൊമ്പനല്ല പിടിയല്ല ഉപ്പൂപ്പാൻ്റെ ആനയൊരു കൊയ്യാന മാത്രം. ഓദിത്തി താരാദിത്തിത്തേ തിത്തേ തകതേതേതോ പാത്തുമ്മാൻ്റെ ആടാണെങ്കിൽ വീട്ടിലെന്നും തർക്കം മാത്രം. ആട്ടിൻ പാലെ കുടിച്ചാലെ പിണങ്ങും പാത്തു. ഓദിത്തി താരാദിത്തിത്തേ തിത്തേ തകതേതേതോ മതിലിൻ്റെ ഇരുവശം മുട്ടിട്ടൊരു പ്രണയവും കമിതകൾ പരസ്പരം കണ്ടതുമില്ല. ഓദിത്തി താരാദിത്തിത്തേ തിത്തേ തകതേതേതോ വിശ്വവിഖ്യാതമായൊരു മൂക്കു നീണ്ട ചേട്ടൻ ഇന്ന് മൂക്കിനിപ്പോൾ നീളമില്ല ചെറുതായിപ്പോൾ. ഓദിത്തി താരാദിത്തിത്തേ തിത്തേ തകതേതേതോ ആനവാരി രാമൻ നായർ ആനകളെ ചാക്കിലാക്കി ചാരം മാറി വാങ്ങിയത ആനക്കുട്ടിയെ. ഓദിത്തി താരാദിത്തിത്തേതേതോ സുഹറയും മജീദിക്കേം ബാല്യകാല സഖിയായി വളർന്നതും പ്രേമിച്ചതും നിങ്ങളറിഞ്ഞോ. ഓദിത്തി താരാദിത്തിത്തേതേതോ ബടായി പറഞ്ഞതല്ല ബടുക്കൂസ് പറഞ്ഞില്ല മജീദിക്കേം സുഹറയും കെട്ടിയുമില്ല. ഓദിത്തി താരാദിത്തിത്തേതേതോ ഒന്നും ഒന്നും ഒത്തു ചേർന്നാൽ ഇമ്മിണിയൊരു ബല്യൊന്നാകും ബഷീറിയൻ ചിന്തയത് മാറ്ററുതാരും. ഓദിത്തി താരാദിത്തിത്തേ തിത്തേ തകതേതേതോ ദിത്തി താരാദിത്തിത്തേ തിത്തേ തകതേതേതോ. താങ്ക് യു. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വില അറിയുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടാണ് അത് പാട്ട്. എനിക്ക് കുറച്ചറിയുള്ളൂ, ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പഠിച്ചതാ. ഓക്കെ. If you ever find yourself stuck in the middle of the sea, I'll sail the world to find you. If you ever find yourself lost in the dark and you can't see,
I'll be the light to guide you. We'll find out what we're made of when we are called to help our friends in need. You can count on me like 1, 2, 3. I'll be there. And I know when I need it, I can count on you like 4, 3, 2. You be there. 'Cause that's what friends are supposed to do, oh yeah. Ooh, 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 yeah, yeah. Ooh, ooh, ooh. You can count on me 'cause I can count on you. Thank you. Chita, you're the one then. അത്രേ ഉള്ളൂ. ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഇതേപോലെ മൈക്ക് എടുത്തിട്ട് സംസാരിക്കാനും നാലാൾക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ വർത്തമാനം പറയാനും ഒക്കെ തുടങ്ങിയത്. അത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം പ്രത്യേകത കൊണ്ടാണ്. ഇത്രയും വർഷത്തെ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം ഇത് മാത്രമാണ്. ഈ ഒരു സൗഹൃദം, ഈ ഒരു ധൈര്യം, എന്തിനും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എഴുത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കാനായിട്ട്, പാടുന്ന എന്തെങ്കിലും പോരാ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതൊക്കെ നിന്നിട്ടുള്ളത് ഈ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൻ്റെ എന്താ പറയുക, നന്ദി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്നേഹം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ചേച്ചി വന്നിട്ടുണ്ട്, മൗനപൂർവ്വത്തിനൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം. നമ്മൾ പിന്നെ മൗനത്തിലിരിക്കാനായിട്ട് നമ്മൾക്ക് ശീലമില്ലാത്തതുകൊണ്ടും അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ തീരെ പോയിട്ടില്ല. എന്തായാലും അവർക്ക് പോയിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം, എന്നാലും നമുക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ചേച്ചി പരിചയപ്പെടുത്താം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത, പാലക്കാട് നിന്നാണ് വരുന്നത്. മൗനപൂർവ്വം പരിപാടിയിൽ വന്നിട്ടും ഓൺലൈൻ ക്ലാസ്സിലൂടെയും മിക്കവാറും എല്ലാവരെയും എനിക്ക് പരിചയം തോന്നുന്നുണ്ട്. പിന്നെന്താ പറയുക, എല്ലാവർക്കും സ്നേഹം, നന്ദി. എൻ്റെ പേര് ശ്രീജ, ഇവിടെ തൃശ്ശൂർ പാലക്കാട്ടുകാരിയാണ്. മാര്യേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൃശ്ശൂരാണ്, ജോലിയും താമസമെല്ലാം. ഞാൻ ഈ ഗ്രൂപ്പിൽ ഫസ്റ്റ് ടൈമാണ്. സജിത എൻ്റെ ഫ്രണ്ട് മുഖേനയാണ്. ഷൗക്കെ രണ്ടു വട്ടം മുമ്പ് കണ്ടിട്ടുണ്ട്, പാലക്കാട് നിന്നും തൃശ്ശൂരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ്. സന്തോഷം, നല്ല സന്തോഷമായി. ഇങ്ങനെ ഒരു ഔപചാരികതകളൊന്നും ഇല്ലാതെയുള്ള ഒരു ടീം പോലെ എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയൊക്കെ കുറേ വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷേ ഹാപ്പിയായി. താങ്ക് യു. അപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ലീവ് എടുത്തുകൊണ്ട് നമ്മുടെ കൂടെ ചേരാൻ വന്നിട്ടുള്ളൊരു ഡോക്ടർ, ഇതിന് മുന്നേ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷൗക്കയുടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ വലിയൊരു വേദിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും, തൊട്ടപ്പുറകിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും, ആരോടൊന്നും മിണ്ടാതെ ആരോടൊന്നും പറയാതെ ആ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ട് ഇങ്ങനെ പോകും. അപ്പോഴെങ്ങനെയെങ്കിലും നമ്മുടെ വലയിൽ എങ്ങനെയെങ്കിലും ചാടി കയറും. അങ്ങനെ പരിചയപ്പെട്ടതാണ് ഞാൻ ഉഷ ചേച്ചീനെ. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, വിശേഷങ്ങൾ തിരക്കാറുണ്ട്. അങ്ങനെ ഒരു പരിചയം. അപ്പോൾ ഇന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നീട് എന്തായാലും ഞാനെത്തും, തൃശ്ശൂരല്ലേ, നമ്മുടെ നാട്ടിലല്ലേ. ചേച്ചി ഇവിടെ മുളന്താവല അടുത്താണ് താമസിക്കുന്നത്, അവിടെ ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. നമുക്ക് പരിചയമുണ്ട് കുറേ ആൾക്കാർക്ക്, എന്നാലും കൂടുതൽ ആൾക്കാർക്ക് പരിചയമാവാൻ വേണ്ടിയിട്ട് ഒരു പരിചയപ്പെടുത്തലേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 21 2021 ഷൗക്കത്ത് മാഷിൻ്റെ ഹിമാലയം എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ നേരെ നെറ്റിൽ നിന്ന് മാഷിൻ്റെ നമ്പർ എടുത്ത് വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും, മാഷ മാത്രമേ എനിക്കറിയുള്ളൂ, ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ മാഷിൻ്റെ കുറേ വീഡിയോസൊക്കെ കാണും. പിന്നെ 2-3 മൊഴിയാളും ഗ്രൂപ്പിലൊക്കെ ഞാൻ വന്നിരുന്നു, പക്ഷേ ഓൺലൈനായിട്ട് കയറാറില്ല, അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസൊക്കെയാണ് കാണാറ്. ഞാൻ ഡോക്ടർ ഉഷ, ഇവിടെ മുളവന്താവ് കിലയുടെ അടുത്ത് ഹരിതനഗറിലാണ് താമസം. ഹസ്ബൻഡ് റിട്ടയേർഡ് വെറ്റിനറി ഡോക്ടറാണ്. ആളിപ്പോൾ പെറ്റ് പ്രാക്ടീഷണറായിട്ട് തൃശ്ശൂർ തന്നെയുണ്ട്. ഞാനിപ്പോൾ 2 മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അനാട്ടമി വിഭാഗത്തിൻ്റെ HOD ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ലീവ് എടുക്കാം. ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞു ഇന്ന് ലീവെടുത്ത് ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെ ഒപ്പം പങ്കുചേരാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്.
അപ്പോൾ വളരെ നന്ദി. രണ്ട് പ്രോഗ്രാം ഞാനിവിടെ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നാണ് സതീഷിനെ കാണുന്നത് സാഹിത്യ അക്കാദമിയിൽ, സമീർ ബിൻസിയുടെ പ്രോഗ്രാം അന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതിനു മുൻപ് കേരളവർമ്മ കോളേജിലെ പ്രൊഫസർ തമ്പി സാറിൻ്റെ ആ പ്രോഗ്രാമിനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം, നന്ദി. ഓൺലൈൻ ക്ലാസ്സിലുള്ളവർ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരുപാട് സൗഹൃദങ്ങൾ പുറത്തുനിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവക്ക് ഒരു മൂല കേന്ദ്രമായി നിന്നുകൊണ്ട് പക്ഷെ അവക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ കാലടിയിലുള്ള സുരേഷ് ഏട്ടൻ, സുമേഷ്, സലീഷ്, അലി, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. ഇപ്പം എനിക്ക് മാത്രമല്ല, ഇപ്പോൾ അവരൊക്കെ ഒരു ഫേസ്ബുക്കിലൊരു എന്തെങ്കിലും കുറിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാലോ, ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലോ, നമ്മളെല്ലാവരും അതിലെ ലൈക്ക് കമൻറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഷീല ചേച്ചിനെ തുടങ്ങി വയ്ക്കുക, മൂലക്കിലിങ്ങനെ ഇരുന്നോട്ടെ. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇന്നലെ 12:30 പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ 1 മണിക്ക് വിളിച്ചിട്ട് പിന്നെ, സതീഷ് എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവുമോ, താമസിക്കാൻ സ്ഥലം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ 1 മണിക്ക് വിളിച്ചു. പിന്നെ മെസ്സേജ് അയച്ചേക്കണു, ഞാൻ ഒരുപാട് രാത്രി വിളിച്ച് ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. അന്ന് രാത്രി ഞാൻ 6 മണിക്കാണ് കണ്ടത്. അപ്പോൾ ഷീല ചേച്ചിങ്ങനെ തോരം തുടങ്ങി വയ്ക്കുക. അപ്പോൾ അതിനെ പിൻപറ്റിക്കൊണ്ട് ഓരോരുത്തരും ഇതേപോലെ അതേപോലെ തന്നെ ഒരു സൗഹൃദമാണ് നമുക്ക് നഫീസത്ത് ബി വി. ഈ ഓൺലൈൻ ക്ലാസ്സിലും ഒന്നും പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആ ഒരു സൗഹൃദം എല്ലാവരെയും കാണാനും കേൾക്കാനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നഫീസത്തേക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഒരുപാട് മുമ്പേ സാഹിത്യ അക്കാദമിയിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വന്നപ്പോൾ കണ്ടു. അപ്പോൾ കുറച്ച് ആരോഗ്യം കുറച്ച് മോശമായിരുന്നു, അതിന് മുമ്പേ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ പൂർവ്വാധികം എന്താ ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. മെസ്സേജ് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ എന്തായാലും പങ്കെടുക്കും, സമയവും സ്ഥലവും നീ പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. രാവിലെ തന്നെ വന്നു. അപ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട്, നമുക്കറിയാമെന്നുണ്ടെങ്കിലും വീണ്ടും ഒരു എന്താ പറയുക, ഇന്ന ആളാണ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നഫീസത്തുക്ക. പ്രിയപ്പെട്ടവരെ, ഷൗക്കത്തിനെ എത്ര വർഷമായിട്ട് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പോലും അറിയാത്തൊരു കാര്യമാണ്, എത്ര വർഷമായിട്ട് അറിയാമെന്നുള്ളത്. ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇങ്ങനെ വിളിച്ചു പറയും. മണിക്കൂറുകളോളം ഷൗക്കത്ത് ജി അത് ഒന്നും ഇങ്ങനെ ഒരസ്വാരസ്യവും പ്രകടിപ്പിക്കാതെ അത് മൊത്തം കേൾക്കും. അങ്ങനെ വെച്ചാൽ എനിക്ക് തിരിച്ചൊരു ഉപദേശം കിട്ടിയില്ലെങ്കിൽ പോലും ആ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദമാണ്. ആദ്യത്തെ സ്നേഹസംഗമം നടക്കുന്നതേക്കാൾ മുമ്പേ തന്നെ ഷൗക്കത്ത് ജിയായിട്ട് പരിചയമാണ്, സ്നേഹമാണ്. നല്ല ഇത്ര കാലമായിട്ടും അതങ്ങനെ മുറിയാതെ കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ഇപ്പോൾ സതീശൻ പറഞ്ഞ സുമേഷ്, അലി, സലീഷ്, കാദർക്ക, അങ്ങനെ കുറച്ച് പേര്, ഇവരൊക്കെ ഈ സ്നേഹസംഗമം 2012 ആ സമയത്ത് എനിക്ക് 11 or 10 ആ ഒരു സമയത്ത് ആണ് ഇവരെല്ലാവരെയും എനിക്ക് കിട്ടിയത്. ആ സൗഹൃദങ്ങളൊക്കെ ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. അതൊരു വളരെ വലിയൊരു ബാലായിട്ട് തന്നെ തോന്നാറുണ്ട്, ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത്. അതേപോലെ തന്നെ അവരെല്ലാവരും തന്നൊരു ധൈര്യത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ സ്വന്തമായൊരു ജീവിത ഇത് തിരഞ്ഞെടുക്കുകയും ഇപ്പോൾ കുറച്ച് നാൾ വയ്യാണ്ട് കിടന്നെങ്കിൽ പോലും ഡോക്ടർമാർ പറഞ്ഞു ഇനി എഴുന്നേൽക്കൊന്നുമില്ല, ഈ കിടപ്പ് കിടന്നു പോകും എന്നൊക്കെ എൻ്റെ മക്കളും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷേ എനിക്കറിയായിരുന്നു അങ്ങനെ കിടന്നാൽ ശരിയാവില്ല എന്ന്, അതുകൊണ്ട് എഴുന്നേറ്റ് ഇത്ര എത്തി. അടുത്ത തവണ ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ഞാൻ വടിയില്ലാതെ ആയിരിക്കും നടക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ ഇനി നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഈ ഗ്രൂപ്പിലെ ചർച്ചകളും ഇതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും അതിൽ ഇൻവോൾവ്ഡ് ആവണം എന്നൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് സമയമൊക്കെ എനിക്കും അതിൽ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും എന്ന് കരുതുന്നു. കവിത ചൊല്ലുന്നൊന്നുമില്ല, ഒരു കവിത പറയാം. ദൈവമേ, നീ എൻ്റെ കൈത്തലത്തിൽ ഒന്ന് സ്പർശിക്കുമോ, നെറ്റിയിൽ ഒന്നുമ്മ വയ്ക്കുമോ, ആർദ്രതയോടെ എന്നെയൊന്ന് ആലിംഗനം ചെയ്യുമോ, കരുണ ചാലിച്ച കണ്ണുകൾ കൊണ്ട് നിനക്ക് ഞാനുണ്ടെന്ന്
നീ എന്നെ ഒന്ന് നോക്കുമോ? ഈ ഏകാന്തത എന്നെ കീറിമുറിക്കുന്നു പ്രഭു. നീയല്ലാതെ ആരും എനിക്കില്ലെന്ന് നിനക്കറിയുന്നതല്ലേ? എന്നിട്ടും എന്താണ് നീ കൺവട്ടത്തു നിന്നും മറഞ്ഞു നിൽക്കുന്നത്? ശരിയാണ്, എനിക്കാണ് തെറ്റുപറ്റിയത്. നീ എനിക്കൊപ്പം തന്നെയുണ്ട്. ചില നേരങ്ങളിൽ ഞാനതറിയാതെ പോകുന്നു. സാന്നിധ്യത്തെ മറന്നു പോകുന്നത് ഓർമ്മകൾ ആളിക്കത്തുമ്പോഴാണ്. നോവുകൊണ്ട് വെന്ത ഉയിരിനിപ്പോൾ സ്നേഹത്തെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെയായിരിക്കുന്നു. ദൈവമേ, നീ എന്നെയൊന്ന് സ്നേഹത്തോടെ നോക്കുമോ? സ്നേഹം, സന്തോഷം. അതെ അതെ, കേരളത്തിൽ അതിനുശേഷമാണ് പിന്നെ ഇപ്പോൾ ഷോപ്പിംഗ് മാളൊക്കെ വന്നു തുടങ്ങിയത്. അതിലെ ഒരു സംരംഭകയാണ് അതിലത്തെ. ആ സംരംഭക ഇപ്പം നമുക്കൊരു എന്താ പറയുക, മോൻ്റെ നിക്കാഹ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം അമ്മായിമ്മയാണ്. അപ്പോൾ അമ്മായിമ്മയ്ക്ക് എന്തോ നമ്മളോട് പറയാനുണ്ട്. ഇപ്പോൾ എന്താ പറയുക, പുതിയ വീട് വെച്ചു. ആ വീട് വെച്ച് എൻ്റെ പാലുകാച്ചിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളോട് കുറച്ച് പേരോടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം എന്തോ എന്താ പൊറോട്ട, എന്താ പൊറോട്ടയും ബീഫാണോ? അതെ അതെ അതെ. അപ്പോൾ നമുക്കത് പറഞ്ഞിട്ടുണ്ട്. സൗകര്യമുള്ളവർക്കൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടൊക്കെ പോവാം. അപ്പം എന്തായാലും എന്തോ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അതപ്പോൾ പരിചയപ്പെടുത്തണല്ലോ. അത് തീർച്ചയായിട്ടും വരും, വരും, വരും. കുറേ പേരെനിക്കറിയാം, കുറേ പേരെനിക്കറിയില്ല. ഞാൻ ഷൗക്കാനെ ശരിക്കും പറഞ്ഞ ഒരു 16-17 വർഷം മുന്നേ ഒരു മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞൊരു പേപ്പറിനകത്ത് എന്നെ ജസ്റ്റ് റൈറ്റപ്പ് വായിച്ചു. പക്ഷെ അന്ന് തൊട്ട് ഈ ആളെൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യത്തിൽ എനിക്കങ്ങനെ പുറം ലോകമായിട്ടൊന്നും വലിയ അടുപ്പത്തിന് പറ്റിയൊരു സാഹചര്യം ആയില്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ടു. പക്ഷേ ഒരു 3 വർഷം മുന്നേ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു സമയത്ത്, തികച്ചും വല്ലാത്തൊരു സ്റ്റക്കായ സമയത്താണ് വെറുതെ ഞാൻ ഈ നമ്പറൊന്ന് തപ്പി വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ആ പറയൂ കുട്ടി. അങ്ങനെ നമ്മുടെ മനീഷിൻ്റെ നമ്പർ തന്നു. ഹാർമണി ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യണുണ്ടായത് ഷൗക്ക. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ എപ്പോഴും വിളിക്കാറൊന്നുമില്ല ഷൗക്കനെ. തിരക്കാവും തിരക്കാവും എന്ന് കരുതിയിട്ട്. പക്ഷെ എപ്പോഴും എൻ്റെയും എൻ്റെ മക്കളുടെയും ഉള്ളിൽ ഉള്ള ഒരാളാണ് ഷൗക്ക. എന്ത് വരുമ്പോഴും അവിടുന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ലൈഫിൽ ചിലപ്പോൾ ഞാൻ വിളിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല, സ്റ്റക്കായി നിൽക്കുന്ന സമയത്തായിരിക്കും ഷൗക്കാൻ്റെ കോള് വരിക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരിക. അതല്ലെങ്കിൽ ആ സമയത്ത് വിളിച്ച എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഷൗക്ക എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. ദേ ഇപ്പോൾ വരണു എന്ന് പറയും. അങ്ങനെ എന്താണ് ഷൗക്കാനായിട്ടുള്ള ബന്ധം എന്ന് എനിക്ക് പറയാനറിയില്ല. അതുപോലെ തന്നെ ഹാർമണിയിൽ വന്നപ്പോൾ കുറേ ആൾക്കാരെ കിട്ടി. എനിക്കിപ്പോൾ അത്രേ പറയാനറിയൂ. കുറേ കുറേ എന്താ പറയുക, അച്ഛനാണോ അനിയനാണോ ചേട്ടനാണോ എന്നൊന്നും പറയാത്ത കുറേ ബന്ധങ്ങൾ. അതുകൊണ്ട് ധന്യമാണ്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ പറ്റുന്നവരൊക്കെ വൈകുന്നേരം വരിക. ഇറച്ചിയും പൊറോട്ടയും ഒന്നും ഞാൻ കരുതിയിട്ടില്ല. ഞാൻ ഒരു ചായ തരാം. ഇപ്പോൾ ഇറച്ചിയും പൊറോട്ടയും പിന്നെ വിളിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഷൗക്ക തന്ന നമ്പറിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഉദ്ദേശം വേറെ കൂടിയാണ്. ഭാര്യ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ കയറിയിട്ട് പോകാം എന്നും കൂടിയുള്ള ഒരു ദുരുദ്ദേശമുണ്ട്. എന്തായാലും അന്ന് ഫോണിലൂടെ പരിചയപ്പെട്ടുള്ള ഇന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഒന്ന് ഒരു പരിചയപ്പെടുത്തലേ. നമസ്തേ, പേര് മധു എന്നാണ്. വീട് പാലക്കാട് ജില്ല ചെർപ്പുളശ്ശേരിയാണ്. സതീഷ് പറഞ്ഞ പോലെ വൈഫ് ഹൗസ് ഇവിടെയാണെങ്കിലും എൻ്റെ പ്രയോറിറ്റി ഷൗക്കേനെയും ഷൗക്കയുടെ കൂടെയുള്ള എല്ലാവരെയും കാണുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിനൊരു നിമിത്തമായി ഇങ്ങനെ എല്ലാവരുടെയും സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് പേഴ്സണൽ ലൈഫിലും എങ്ങനെയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ള വലിയൊരു വെളിച്ചം ഇതിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഷൗക്ക എപ്പോഴും പറയാറുള്ള പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വലിയ കാര്യങ്ങളിലുള്ള വെളിച്ചം വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നൊരു ചെറിയൊരു പുസ്തകം ഉണ്ടായിരുന്നു, വിവേകാനന്ദ സൂക്തങ്ങൾ എന്ന് പറഞ്ഞിട്ട്. 10 രൂപയേ ഉള്ളൂ, പക്ഷേ അതിനൊരു വില ഇടാൻ പറ്റാത്ത അത്ര കണ്ടൻ്റാണ് വിവേകാനന്ദ സൂക്തങ്ങളിലുള്ളത്. ഷൗക്ക എപ്പോൾ സംസാരിക്കുമ്പോഴും അതെല്ലാം ഒരു സൂക്തങ്ങളായിട്ടിങ്ങനെ അറിയാണ്ട് നമ്മളെന്നെ അറിയാണ്ട് ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അത് സൂക്ഷ്മതയിൽ നോക്കുമ്പോഴാണ് ആ പ്യൂരിഫിക്കേഷൻ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഷൗക്കയെ പോലുള്ള ആൾക്കാരുടെ കൂടെ നമുക്ക് കൂടെ നടക്കാൻ പറ്റുന്നതിന് വലിയൊരു പുണ്യമാണ്. അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുള്ള ഓരോരുത്തരും ഉള്ളത് കൊണ്ടാണ് എനിക്കിവിടെ വരാനും ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കാനും ഓൺലൈൻ വഴി ഒരു തവണ ജോയിൻ ചെയ്തു.
മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റാറില്ല, കാരണം വർക്ക് ഇവിടെ ഉണ്ടാവും. ഒരു സൈഡിൽ മൊബൈലിൽ ഷൗക്കയുടെ ഓൺലൈൻ ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ രണ്ടിലും ആയിരിക്കും ശ്രദ്ധ. അപ്പോൾ സതീഷ് ഭായി പറഞ്ഞ പോലെ ഒരു ബാക്ക് ബെഞ്ചറാണ് ഞാൻ എപ്പോഴും, പക്ഷേ എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വളരെ സന്തോഷം, കൂടുതൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണമെന്നുണ്ട്, നടക്കും. അപ്പോൾ ഒരുമിച്ച് വീണ്ടും കാണാം, യാത്രകളിലുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇതേപോലെ തന്നെ നമ്പർ കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഫോൺ വന്നാണ്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ട്രൂ കോളർ അക്ഷയ സെൻറ്റർ. ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ അക്ഷയ സെൻറ്ററിലൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഞാൻ വിജയരാഘവനാണ്, എടപ്പാളിൽ നിന്നാണ്. ഞാൻ വിജയരാഘവൻ എടപ്പാളിൽ, എൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ കയറിയിട്ടുള്ള ഒരാളില്ല. പക്ഷേ ഫോണിൽ കാണുന്നത് അക്ഷയ സെൻറ്ററിൽ നിന്നാണ് കാണുന്നതും. വിളിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിലെ നമ്പറും എല്ലാം പേരെല്ലാം കണ്ടു ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മിനിങ്ങാന്ന് ഉച്ച സമയത്ത് വിളിച്ചിട്ടുള്ള ഒരു ആളാണ് വിജയരാഘവൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന് കൂടി പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശമായി എന്ന് തോന്നുന്നു. പിന്നെ രണ്ട് പഴയ പുലികൾ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, പഴകുംതോറും വീര്യം കൂടുന്ന രണ്ട് പേര്. അവരെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് വിശന്നു തുടങ്ങി, നമുക്ക് മെല്ലെ പിരിയാം. ഉച്ച കുറച്ച് പ്രായാധികമുണ്ട് എങ്കിലും എല്ലാ സുഹൃത്തുക്കൾക്കും കണ്ടതിൽ സന്തോഷം. അപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലം നമുക്ക് എല്ലാ ജീവിതത്തിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില കാലഘട്ടം. അങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് കോവിഡ് കാലം. കോവിഡ് കാലം വരെ ഞാനൊരു അക്ഷയ കൊണ്ടുനടന്നിരുന്നു. അക്ഷയ കൊണ്ടുനടക്കുമ്പോൾ അധ്യാപകനായിരുന്നു, തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തത്. 2006 റിട്ടയർ ചെയ്തു. 2009 അക്ഷയ ആരംഭിച്ചു. പിന്നെ കോവിഡ് കാലം വരെ അക്ഷയ കൊണ്ടുനടന്നു. കോവിഡ് കാലത്തൊക്കെ അടച്ചിടുന്ന ഒരു താല്പര്യം വന്നു, നിർബന്ധമായിരുന്നു. അങ്ങനെ അക്ഷയ അടച്ചിട്ടു. അക്ഷയ അടച്ചിട്ടിട്ട് പിന്നെ ഒന്ന് രണ്ട് മാസം പൂട്ടി കിടന്നു. പിന്നെ അങ്ങോട്ട് പോകാൻ മടിയായി. പിന്നെ കുട്ടികൾ പറഞ്ഞു അങ്ങോട്ട് പോയാൽ ആ ജനങ്ങളായിട്ട് ബന്ധപ്പെടും, അതുകൊണ്ട് കൂടുതൽ വീട്ടിലിരിക്കണം. അങ്ങനെ കുട്ടികളുടെ നിർബന്ധ കാലം വീട്ടിലിരുന്നു. അക്ഷയ നടത്താൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് അക്ഷയുടെ നമ്പർ അതിൽ വന്നത്. പിന്നെ അതിലെങ്ങനെ തിരുത്താൻ എനിക്കറിയില്ല. എന്നെ പോലും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അക്ഷയുടെ കോളൊക്കെ എനിക്ക് വരും. എന്തായാലും അതിന് ശേഷം വീട്ടിലിരുന്നപ്പോഴോ ആണ് ആകെ അതുവരെ ധൃതി പിടിച്ച ജോലികളിൽ മുഴുകയായിരുന്നു. പെട്ടെന്ന് ഒന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു റിലേഷൻപ്പെട്ടൊരു ആളാണ് സജീവ് എന്നവർ, ഷൗക്കത്തിൻ്റെ ആരാധകനാണ്. അദ്ദേഹം എനിക്ക് ഒന്ന് രണ്ട് വീഡിയോസ് അയച്ചു തന്നു. അങ്ങനെയാണ് ഷൗക്കത്തിൻ്റെ പ്രഭാഷണങ്ങളെ പരിചയപ്പെടുന്നത്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത് എനിക്ക് ഷൗക്കത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഗൗരവമുള്ള നമ്മുടെ ശരിക്കും വലിയ വലിയ പ്രഭാഷണം, പക്ഷേ ആ പ്രഭാഷണങ്ങളൊക്കെ എന്നിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നിയൊരു കാര്യം, വീട്ടിലിരുന്ന പാടില്ല, എന്തെങ്കിലും സേവനങ്ങൾ മുഴുകണം എന്നുള്ള താല്പര്യം വന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ അടുത്തുള്ള സാന്ത്വനത്തിൽ പോയി, സാന്ത്വനവുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ നമുക്ക് ആരോഗ്യം കൂടുതൽ ചെയ്യാം. കാരണം വീട്ടിലിരിക്കുകയാണെങ്കിൽ അപ്പോഴും വീട്ടിൽ അടങ്ങിയിരിക്കേണ്ടതാണ്. പക്ഷേ സാന്ത്വനത്ത് പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ മുഴുകി ഒരു ജീവിതം കിടപ്പിലാക്കാതെ ഇങ്ങനെ സന്തോഷത്തോട് പോവുകയാണ്. അപ്പോൾ ഇലയിൽ വെച്ച് ഷൗക്കത്തിൻ്റെ ഒരു ഇതുണ്ടായി, പുസ്തക പ്രകാശം ഉണ്ടായിന്. അപ്പോൾ ഞാൻ അവിടെ പോയി അതിലാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും. നിങ്ങൾ ആ ഇതിൻ്റെ ശൈലി നമുക്ക് പ്രഭാഷണങ്ങളിലും ഈ യൂട്യൂബിലൊക്കെ നമുക്ക് ധാരാളം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കിതിൽ ഗ്രൂപ്പിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം വീണ്ടും ഇപ്പോൾ ഇതിൽ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഈ ഗ്രൂപ്പിനോട് കൂടെ താല്പര്യം തോന്നുകയും ഈ ഗ്രൂപ്പിൽ ചേരാൻ എനിക്ക് വളരെ സന്തോഷം തോന്നുകയും ഇനിയും നിങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊള്ളൂ. കൂടുതലായി ഒന്നും പറയാനില്ല. സന്തോഷം, എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. പിന്നെ പാട്ട് പാടാനും കവിത ഇല്ലെന്നൊന്നും അറിയില്ല. പഠിപ്പിക്കുന്ന കാലത്ത് കുറച്ച് സോഷ്യൽ വർക്ക് ഉണ്ടായിരുന്നു, ശാസ്ത്ര വിദ്യാഭ്യാസത്തിനും ജീവിതത്തിനും. അങ്ങനെ സോഷ്യൽ വർക്കിൽ മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ കൂടുതൽ സാഹിത്യപരമായിട്ട് അത്ര കഴിവുകളൊന്നുമില്ല. പാട്ട് പാടാനൊന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം.
ഇനിയും നമുക്ക് ഒത്തുചേരാം.